അവർക്ക് മനസ്സിലാവില്ലേ? സന്തോഷം പാക്കിംഗ് ഒക്കെ പിന്നെ. ഇനിയിപ്പോ വെൽക്കം ബാക്ക് എന്നൊക്കെ പറയും, കാര്യം ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കടന്നു പോകുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് വെൽക്കം ബാക്ക് എന്നൊക്കെ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ലേ സന്തോഷം എന്നൊക്കെ? പാക്കിംഗ് ഒക്കെ ഇല്ലേ? നമ്മൾ മുൻകൂടി പറഞ്ഞിട്ടുള്ള കാര്യല്ലേ. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതായത് ഇന്ന് കുറച്ച് എനിക്ക് ഇന്നലെ കുറച്ച് ഷോപ്പിംഗ്, എന്റെ മുടി ഞാൻ മറ്റേ ദിൽഷയില് ബിഗ് ബോക്സിലെ അപ്പുള്ളിക്കാട്ടി ഇടാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ വേറെ ലുക്കായി പോയി. അപ്പൊ രാവിലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാര്യം ഇന്നലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നലെ മാളിൽ സമ്മേളനത്തിന്റെ കൂട്ടിൽ പോയി പെട്ടുപോയി. എന്നോട് വലിയ ഡയലോഗ് അടിച്ചിട്ടാ, വിച്ചു വരണ്ട, ഞാൻ പൊക്കോളാം, നാളത്തെ വീഡിയോ പിഡിയോ ഞാൻ എടുത്ത് അടിപൊളിയായിട്ട് ഞാൻ അടിപൊളിയായിട്ട് വരാം. ഞാൻ തിരക്കിട്ട് ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വിച്ചു, പിന്നെ നമുക്ക് ടൈം ഇല്ല, വരും, എനിക്ക് ജിമ്മി പോണം. ആ നീ ജിമ്മി പോക്കോ, ഞാൻ പൊക്കോളാം. ഞാൻ പണ്ടേ പറഞ്ഞു, പണ്ടായിരുന്നു നമ്മൾ ആശ്രയിച്ചുള്ള ചോദ്യം. വണ്ടി കൊണ്ട് ഞാൻ നാലാ പോവാടുന്നുള്ളത് മാറും. അപ്പൊ നമ്മള് റൂമൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ സെറ്റ് അല്ല, ഞാൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കണം. ഗുരു ഇല്ല, നീ വരുമ്പോഴേക്ക് ഞാനത് മാറ്റിയിടും. അതാ നിന്നെ തട്ടും, ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ മാറ്റിയിടും. അപ്പൊ ഞങ്ങള് റൂമിലെല്ലാം ഞാനീ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കും പനിയില്ല. ഭയങ്കര സ്പേസും കിട്ടുന്നു, നല്ല എസിയും കിട്ടുന്നു, അടിപൊളിയായിട്ട്. അപ്പം എന്താ പറയാ, എ സി കിട്ടും, മനുഷ്യന്റെ തൊണ്ട വരെ ഡ്രൈ ആയി പോയി അടിച്ചടിച്ചടിച്ച്. അപ്പൊ ഇന്നലെ കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് കാര്യങ്ങളൊക്കെ. മാഷിമാരോടൊക്കെ ടാറ്റ ബൈ ബൈ യാത്രയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ടെസ്റ്റിന്റെ ആ ഒരു ടൈമിൽ ഞാൻ അത്യാവശ്യം പഠിച്ചു, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. കിട്ടോ കിട്ടത്തില്ല, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ, അതെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാർ ഓടിച്ചിട്ടാണ് നമ്മ പോകുന്നത്. അമ്മ പറക്കുന്നാണ് പറഞ്ഞേക്കണ, അമ്മൂന്റെ അപ്പം കഴിഞ്ഞാ നേരെ തിരിച്ചു പോവാണ്. നമ്മള് അങ്ങനെയായിരുന്നു റൂമിന്റെ, റൂമിൽ ബെഡ് ഇട്ടാറിഞ്ഞത്, നമ്മള് നേരെ തിരിച്ചേട്ടോ. നമ്മള് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു ബെഡും കാര്യങ്ങളൊക്കെ. അതെ അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പേസ് ആയി. അതെ അതെ, ഇവിടെ നിൽക്കാനായിട്ടല്ലേ. കൊറേ അവിടെ കൊറേ നേരത്തെ കബോർഡ് ഉണ്ട്, പിന്നെന്താ ഒരു പെട്ടി. ആ ഇവിടെ ഒരു പെട്ടി, കൊറേ സാധനങ്ങള്, ഡ്രസ്സുകളൊക്കെ ഉണ്ടായി, അതൊക്കെ മാറ്റി ഇപ്പൊ ചെയർ മാത്രമാക്കി. ടി വി, പിന്നെ അവിടെ എ സി ഒക്കെ ആയിട്ട്. ഇവിടെ ഇപ്പൊ ഡയറക്റ്റ് എ സിയുടെ താഴ്ച കിടക്കാനോട് കുഴപ്പമില്ല, നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര പ്രശ്നം. ഇതൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളതാണ് കേട്ടോ, അതൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല അമ്മ എന്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നു. വേറൊന്നല്ല ഗൈസ്, ഈ ഒരു ടൈമിൽ ഇതിപ്പോൾ ഒരു 5-6 മണി 6 ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5-5:30 ആറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകുമ്പോൾ എപ്പോഴും എൻ്റെ കണ്ണിനായിട്ട് വന്ന് വണ്ടടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടടിച്ച് കണ്ണിന് എപ്പോഴും സ്ക്രാച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മാളയ്ക്ക് പോകാൻ കേട്ടോ, അതായത് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ DDDC കൊറിയർ സർവീസിലൊന്ന് പോകണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവാണ്. വിച്ചു ഇല്ല കേട്ടോ, വിച്ചു ജിമ്മി പോയേക്കാം. അപ്പോൾ വിച്ചു വന്നു, നീ പോയി നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വായോ, നിനക്കല്ലേ സാധനങ്ങളൊക്കെ വേണ്ടത് കൊല്ലാം. അപ്പം ഞാൻ ഇപ്പോൾ റൂളിലാട്ടോ, ആൾക്കാർക്ക് എന്നെ നോക്കുന്നുണ്ട്, ഈ കുട്ടി എന്തൊക്കെ കാണിക്കുന്നതെന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, ഒറ്റയ്ക്കുള്ള പോക്ക് നമ്മൾ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം പായോ. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ DDDC അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് DDDC പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ പോവാണ്. കുറേ പരിപാടി ഉണ്ടായിരുന്നു ബാങ്കിൽ, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ബാങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATM കിട്ടും. ഒരു കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ DDDC പോവാ, ഡ്രസ് എടുക്കാൻ പോവാ. പിന്നെ എന്തിട്ടാ, നമ്മുടെ ജാനീസിന്റെ സ്റ്റിക്കർ അടിച്ചു വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ പോവാ. പിന്നെ എല്ലാ ചുമതലയും കൂടെ വെച്ച് തന്നെ ഏൽപ്പിച്ചേക്കും കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ഇത് DDDC പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ നമുക്ക് തുണിക്കടകളിട്ട് പോവാം, ഡ്രസ് എടുക്കാം. ഞാൻ ഒരു കുഞ്ഞ് ലോക്കറ്റ് കിച്ചനൊക്കെ ഒഴിച്ചു കേട്ടോ വണ്ടിക്ക്, നമുക്ക് പോവാം. പിന്നെ ഞാൻ അഷ്ടമിച്ചിറ എത്തി കേട്ടോ. അഷ്ടമിച്ചിറ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പെട്രോൾ അടിക്കണം, അപ്പുറത്ത് പെട്രോൾ അടിക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഒരു ചുരിദാർ തുണി എടുക്കാം, കാര്യം ഇവിടെ ഞാൻ നല്ല സെലക്ഷൻ കണ്ടിട്ടാണ്. ആ ചുരിദാർ തുണി വേറെ ആക്കാൻ കേട്ടോ എനിക്കല്ല. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോട്ടെ.
മേടിച്ച സാധനങ്ങൾ ഫസ്റ്റ് കാണിക്കുക. അത് കഴിഞ്ഞൊരു ജാനിക്കുട്ടിക്ക് ഒരു വമ്പൻ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് വന്നിട്ട് ആരാണ് തയ്ച്ചതെന്ന് കൂടി നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അയച്ച ആളെന്നെ വിളിച്ചിട്ട് വിളിച്ചു, അമ്മു ഇങ്ങനൊരു സാധനം കിട്ടിയോ? അപ്പൊ ചേച്ചി വേറെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ ചേച്ചി അതിന്റെ അടുത്ത് ചോദിച്ചു, അമ്മു ഞാൻ ചേച്ചി എന്താ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അയച്ചത്. അപ്പം വേറെ ആരല്ലോട്ടോ, നമ്മുടെ സിന്ദമ്മയ്ക്ക് മാതാവിനെ ഒക്കെ കൊടുത്ത് ചേച്ചിയല്ലോ ചേച്ചിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ പോയിട്ട് അത്യാവശ്യമായിട്ട് എനിക്കുള്ള കുറച്ച് സാധനം മേടിച്ചിട്ട്, നോർമലി ഞാൻ എനിക്കുള്ള അങ്ങനെ മേടിക്കാറില്ല, എനിക്ക് കൂടുതൽ സിന്ദമ്മയോ ഒക്കെയാണ് മേടിച്ചാറുള്ളത്. അപ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ പോയിട്ട് കുറെ ട്രൗസർ മേടിച്ചു, വെറൈറ്റി വെറൈറ്റി 3/4 അല്ലേ, 3/4 കേട്ടോ. പക്ഷെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ടില്ല. ഇത് വെറൈറ്റി, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല കട്ടിയായിട്ട് നല്ല നന്നായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ ഇത് ഇത്ര സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. വലിയ പൈസ ഒന്നുമില്ല കേട്ടോ, 100 രൂപയാണല്ലോ ഒരെണ്ണത്തിന്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നല്ലോ സിന്ദമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. കാര്യം സിന്ദമ്മയ്ക്ക് പിറന്നാളിന് ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറന്നാളിന് എനിക്ക് പോവാൻ പറ്റി കണ്ണാടി ഞാനാണ് നല്ല രസം കേട്ടോ. പിറന്നാളിന് എനിക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സിന്ദമ്മയ്ക്ക് ഇടുക്കിക്ക് പോകുമ്പോ എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു കേസ്. പക്ഷെ ഇപ്പൊ എന്റെ കൊക്കിൽ ഒതുങ്ങിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ സാധനം തന്നെയല്ലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഈ കളർ തന്നെയല്ലേ മേടിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ ഷോളൊക്കെ ഈ കളർ നമ്മൾ മേടിച്ചു കൊടുക്കാം. പക്ഷെ ഷോളൊക്കെ വേറെ വരുന്നേ, അപ്പൊ അടിപൊളിയായിരിക്കും. അത് അന്നേരം ഞാൻ അത്ര നോക്കിയില്ല കേസ്. എനിക്ക് ഇത് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇങ്ങനത്തെ നല്ല രസമായിരിക്കും. അപ്പൊ ഞാൻ നല്ലൊരു ചുരിദാറ് മേടിച്ചു. അപ്പം ഇത് രണ്ടുമായിരുന്നു മാളയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കുറിയർ സർവീസിൽ ഒന്ന് പോണായിരുന്നു. അത് പോണക്കാണ് നമ്മുടെ എല്ലാം എന്റെ തലയിലിട്ട് അങ്ങോട്ട് ഓടണം. പിന്നെ നമ്മുടെ സ്റ്റിക്കർ, ജാനീസിന്റെ സ്റ്റിക്കർ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പോണം. അതൊക്കെ ഞാൻ ചെയ്ത് തന്നിട്ടില്ല, വിച്ച് പോന്നതിന് എന്താണ് നിങ്ങൾക്ക് പണിയുള്ളത്? അത് നീ പറയും, ഇതിന്റെ ബാലൻസ്. നീ ഇപ്പൊ ചെയ്ത് വെച്ചതിന്റെ ബാലൻസ് ഞാൻ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കവർ ഉള്ളു പൊട്ടിച്ച് നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. എന്ത് ഡ്രസ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ജാനകി ആണെന്ന് മനസ്സിലായി, ഏത് മോഡൽ എങ്ങനത്തെ സെറ്റപ്പ്. ഇത് ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ മാത്രമേ നോക്കി, ഞാൻ ഇതാരാ തുറന്നിട്ടുണ്ടല്ലോ, വേറെ ആരാ തുറന്നിട്ടുണ്ട് കേസ്, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം അഡ്രസ് കിട്ടിയതിനകത്ത് നമ്മുടെയൊക്കെ മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ നമ്പറൊക്കെ. അപ്പൊ ഇതാരെ പൊട്ടിച്ചിട്ടുണ്ട് കേസ്, കുഴപ്പമില്ല. അത് ചൂനയാണ് പൊട്ടിച്ച. ആണോ? ചൂനെ ചൂന എന്താ കുപ്പിയുടെ നടക്കുന്നുണ്ട്. ഉടുപ്പ് മേളില് കെട്ടി വരുന്നത് കേട്ടോ. ഇത് എന്നോട് ചേച്ചി പറഞ്ഞത് ഈ സമ്മർ കാലത്ത് വീട്ടിലിടാണ്ട് മേടിച്ച ഡ്രസ് വന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് കോട്ടന്റെ ഉടുപ്പുകൾ കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. അതുപോണക്ക് തന്നെ അതെ കെട്ടൊക്കെ പുറകില്, ഇതും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ആള്. ഒരു ഇൻസ്റ്റാഗ്രാമിലെ ചേച്ചിയെ കൊണ്ട് നമ്മുടെ ഒരു പച്ച ഉടുപ്പൊക്കെ ജാനിയോട് ആള് കണ്ടില്ലേ, ആ ഉടുപ്പൊക്കെ തയ്ച്ചാണ് ചേച്ചിനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, പുറകിൽ കെട്ടൊക്കെ തന്നെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഷിപ്പർ ഷിപ്പർ അയ്യോടാ, പുറകിൽ അങ്ങ് വരെ സിബുള്ള മോഡലല്ലേ. ഇടുക്കിയുടെ ചൂന വരെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ഇടുക്കിയിലൊക്കെ ഇതിട്ട തണുപ്പായിരിക്കും. ഇവിടെ ഇവിടുത്തെ ചൂടിന് ഇത് പെർഫെക്റ്റ് സൂപ്പർ ആയിരിക്കും കേട്ടോ. ചൊമ്പ കുത്തുകുത്ത് ഭയങ്കര ഇഷ്ടമായി. ചൊമ്പ കുത്തുകുത്ത് ഇതെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ചൊമ്പ കുത്തുകുത്ത് കാണുന്നത് ചേച്ചി. അപ്പൊ അങ്ങനെ എടുത്തതാണ് കേട്ടോ. എല്ലാ കളർ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോർമൽ ഒരു മോഡൽ അല്ലേ. ജാനിക്ക് പൊതുവെ ഇങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഇങ്ങനത്തെ കോട്ടന്റെയാണ് അവളുടെ ഫേവറേറ്റ്. ഇത് പോകുമ്പോ അളവ് അളവൊന്നും ഇല്ലാണ്ടേ എന്താ എന്നോട് ചോദിച്ചാ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട് ഒരു ഊഗാബോഗത്തിനൊക്കെയാണ് ആള് തയ്പ്പിച്ചെന്നൊക്കെ പറഞ്ഞോട്ടോ. കഴുത്ത് നോക്കി വെച്ചു, കഴുത്ത് ഇതാവോ പറ്റുവോ? കഴുത്തൊക്കെ അറിയില്ല, അത് തെറ്റില്ലേലും കുഴപ്പമില്ല അല്ലേ. പുറകെ ഇതൊക്കെ ഉണ്ട് കഴുത്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ ടൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു.
അതൊന്നും കുഴപ്പമില്ല. അതിപ്പോ സിന്തോമ ഉള്ളതിന്റെ പേരിൽ നമുക്കത് എങ്ങനെ അടിച്ച് സെറ്റ് ആക്കി തരും. അത്രയും വരെ കഴുത്ത് കുക്ക് ചെയ്യാണ്ടിരുന്നാ മതി. ചെയ്തില്ലെങ്കിൽ പക്ഷെ ഭംഗി ഉണ്ടാവില്ല. ചെയ്തില്ലെങ്കിൽ ഇത്രയും വേണ്ടി വരുമായിരിക്കും. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാവോ നോക്കാം. ഞാൻ ഇരിക്കുന്നു അമ്മയോട് ചോദിച്ചിട്ട്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചേച്ചി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വഴക്ക് പറയുമ്പോൾ വന്നോണ്ട് ആള് പറയാണ്ട് മേടിച്ചതാണ്. പക്ഷെ നല്ല രസമുണ്ട്. ജാനിക്ക് ഈ ഒരു ടൈമിലൊക്കെ ഇടാൻ പറ്റി. ജാനിക്ക് ദൂരം ഉടുപ്പാണല്ലേ. ഒത്തിരിയും നമ്മള് ഓരോ കുഞ്ഞുങ്ങൾക്കൊക്കെ പറത്തി കൊടുക്കുന്നുണ്ട്. ഒത്തിരി കൊടുക്കുന്നുണ്ട്. അവളുടെ മോശം ഇല്ലാത്ത പഴയെന്ന് വെച്ചാൽ അവൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ ഇട്ടാൽ ഞാൻ പാർട്ടി വേറെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവള് പിന്നീടില്ല. അപ്പൊ ആവൊക്കെ ഒന്നാം പറഞ്ഞാൽ അവൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതല്ല ഇപ്പൊ ഈ രണ്ടാം പിറന്നാളിനായാലും കുറെ കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മള് അവള് ഇടത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇടുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ മുതിർന്നവര് പറഞ്ഞല്ലേ നമ്മളൊരു കുഞ്ഞു സാധനമെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചതിനെ ഡബിൾ ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തരും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ജാനിക്ക് അധികം ഉടുപ്പ് മേടിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് നമുക്ക് വന്നിട്ടേ ഇല്ല അല്ലേ. ഇത്തിരി ഗിഫ്റ്റായിട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതെനിക്ക് അവളെ ഇടിയിച്ചിപ്പൊ കാണിക്കണമെന്നുണ്ട്. പക്ഷെ രാവിലെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോ സമയം ഒരു 7-8 ആയിട്ടുള്ളൂ. അവള് രാവിലെ തന്നെയാണ് പാലൊക്കെ കുടിക്കുകയാണ്. അമ്മയുടെ കയ്യിലാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയില് ഞാൻ എന്തായാലും ഇതിലേക്ക് പറക്കിക്കൊണ്ട് പോകും. കാര്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കാണിക്കാൻ സിന്തോമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അമ്മ അത് നടത്തിക്കൊള്ളും. ഇത് ആ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കും. നീല ഇത് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നു അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. എനിക്ക് ആ നീല ഇഷ്ടമായി. ആണോ ജാനിയുടെ മിന്നി നിക്കുന്നാലും കുഴപ്പമില്ല. നമുക്ക് നീല ഇടിയിച്ചോണ്ട് പോവാ കേട്ടോ. ഇത് കൈ ഇത്തിരി ഇതായിരിക്കും ഇല്ലല്ലേ. കറക്റ്റായിരിക്കും. ഊരി പുറത്തൊന്നും ഇല്ലല്ലോ. കൊറച്ച് അളവ് ഉള്ള എല്ലാപ്പും ആകുമല്ലേ കറക്റ്റായിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഗിഫ്റ്റ് വന്ന് ചേച്ചിയോട് ഒരുപാട് സന്തോഷം. സിന്തമ്മയ്ക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ്. സിന്തമ്മയുടെ വിളിച്ചു വരുമ്പോ തന്നെ എന്നാ കുഴപ്പമില്ല. എന്തിനാണുള്ള ചിലാറെല്ലാം കൂടെ മേടിക്കുന്നത്. എന്തൂരാണെന്ന് അറിയാമോ കൊടുത്ത് അയക്കായിരിക്കും. നീ വെറുതെ പൈസ കളയണ്ട. അത് പിന്നെ അമ്മമാരും എല്ലാ അമ്മമാരും അങ്ങനെ ആണല്ലോ. അവൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് വഴക്കൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സ് സന്തോഷമാണ്. ഒരു കുഞ്ഞു മുട്ടായി മേടിച്ചു കൊടുത്താലും അവരുടെ മനസ്സ് സന്തോഷമാണ്. അപ്പൊ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ ഒരു ഹാപ്പി വീഡിയോ ആണ് വരുന്നത്. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടപ്പോ ഒത്തിരി പേര് നല്ല ഇത് പറയുന്നുണ്ട്. നല്ല അഭിപ്രായം പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോക്കകത്ത് കൂടെ ഒന്നും പറയണ്ട. ശരിയാണ് കേട്ടോ. നമ്മുടെ ഒരു ചാനലിന്റെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾ ആരെയും ഒരു കുറ്റം പറഞ്ഞോ മോശം പറഞ്ഞോ നമ്മൾ ഇട്ടിട്ടില്ല. അത്രയും നിവൃത്തിയായിട്ട് അത്രയും സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ആ പുള്ളിക്കാരത്തിനെതിരെ. അത് വരെ ഞാൻ പുള്ളിക്കാരത്തിന് ഒന്നും പറഞ്ഞില്ല. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എന്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്റെ തോന്നി ഒന്നും പറയണ്ടോ. കേസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്റെ വഴിക്ക് തന്നെ പോട്ടെന്ന് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടികളൊക്കെ വിളിച്ചുകൂടെ നോക്കിക്കോളും. പിന്നെ നോക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നാളെ ഞാൻ പറഞ്ഞ ഒരു ഹാപ്പി വീക്ക് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ വിച്ചു ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവും. കാര്യം എന്നോട് ഒത്തിരി പേര് ഹെയർ ഓയിലിന്റെ ഫോണിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ വെറുതെ ഒരു സർപ്രൈസ് ഇട്ട് വെക്കുന്നു. ആർക്കെങ്കിലും സർപ്രൈസ് ആയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ നമ്മുടെ ഹാപ്പി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ജാനിക്കുട്ടിനെ ഇതൊക്കെ ഇട്ട് കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം കൂടുതൽ ലൈക്കും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ ഒഴിച്ചു പൊടിച്ചേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും.